സർക്കാരിനെ പിണറായിയുടെ പേരിൽ ബോധപൂർവം ബ്രാൻഡ് ചെയ്യുന്നു. സി പി എമ്മിനെതിരെ തുടരെ വിമർശനങ്ങളുമായി സി പി ഐ. ഇങ്ങനെ ഒരു ബ്രാൻഡിങ്ങിന് സി പി എം ബോധപൂർവം ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കാനം രാജേന്ദ്രനും ഭേഷ കിട്ടിയിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോഴത്തെ എടുത്തിട്ടലക്കൽ. ഇതിപ്പോൾ കമ്മ്യൂണിസമല്ല പിണറായിസമല്ലേ എന്ന വലിയ പരിഹാസം നേരത്തെയുണ്ട്. അത് അടിവരയിടുന്നതാണിപ്പോൾ സി പി ഐയുടെയും കുറ്റപ്പെടുത്തൽ. ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം ഉയർന്നു. സി പി എം വിട്ടു വരുന്നവർക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന ആവശ്യവും സമ്മേളനത്തിൽ ഉയർന്നുവന്നു. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ ചർച്ചയായത്. എൽ ഡി എഫ് സർക്കാരിനെ ഒരാളുടെ പേരിൽ ബ്രാൻഡ് ചെയ്യുന്നത് മുൻപൊന്നുമില്ലാത്തതും കേട്ടുകേൾവിയില്ലാത്തതുമായ കാര്യമാണ്. പോലീസിനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെന്നും സർക്കാരിന് പോലീസിനുമേൽ നിയന്ത്രണം ഇല്ലെന്നുമുള്ള ആരോപണമാണ് സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നുവന്നത്. തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ തുടർച്ചയായി തോൽക്കുന്നത് നാണക്കേടാണെന്നും അവിടെ വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. സി പി എമ്മിൽ നിന്ന് എത്തുന്നവർക്ക് നല്ല പദവി നൽകി പ്രോത്സാഹനപരമായ നിലപാടുകൾ നേതൃത്വം സ്വീകരിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യം ഉയർന്നു. സി പി എം വിട്ടുവരുന്നവർക്ക് കൂടുതൽ പരിഗണന നൽകിയാൽ കൂടുതൽ പേർ സി പി എം വിട്ട് തങ്ങൾക്കൊപ്പം കൂടുമെന്നാണ് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടത്. പിണറായിക്ക് 42 വാഹനങ്ങളുടെ അകമ്പടി എന്തിന്? അച്യുതമേനോനും നായനാർക്കും വി എസിനും ഇല്ലാത്ത ആർഭാടമാണ് പിണറായി വിജയനെന്ന് കഴിഞ്ഞ ദിവസം സി പി ഐ വിമർശിച്ചിരുന്നു. എന്തിന് കെ കരുണാകരന് പോലും ഇത്രയും അകമ്പടി ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിനിധികൾ ശക്തമായി വിമർശിച്ചത്. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ നിലയ്ക്ക് നിർത്താൻ സി പി ഐ ഇടപെടണമെന്നും ആവശ്യം ഉയർന്നിരുന്നു. ആനിരാജയെ അവഹേളിച്ചതിൽ കാനം രാജേന്ദ്രൻ ഒരക്ഷരം മിണ്ടാതിരുന്നതിലും സി പി ഐ വിമർശനം ഉന്നയിച്ചു. കാനത്തെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് വിമർശനം ഉണ്ടായത്. ഇതിനിടെ കോവൂർ കുഞ്ഞുമോൻ എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനമാണ് സി പി ഐ ഉയർത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാപിച്ച സി പി ഐ കുന്നത്തൂർ ശൂരനാട് മണ്ഡലം സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ കുഞ്ഞുമോനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത്. തുടർച്ചയായി 4 തവണ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടും തികഞ്ഞ പരാജയമാണെന്ന് ചില പ്രതിനിധികൾ പറഞ്ഞു. കല്യാണ വീടുകളിലും മരണ വീടുകളിലും പോകുന്നതിൻ്റെ പകുതി താൽപ്പര്യം മണ്ഡലത്തിൻ്റെ വികസന കാര്യത്തിൽ എം എൽ എക്ക് ഇല്ല. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പോലും മണ്ഡലത്തിൽ പ്രതിഫലിപ്പിക്കാൻ കുഞ്ഞുമോനായിട്ടില്ലെന്നും വിമർശനം വന്നു. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ചിട്ടും ശാസ്താംകോട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഓപ്പറേറ്റിംഗ് സെന്ററായി പോലും പ്രവർത്തിപ്പിക്കാനായില്ല. ശാസ്താംകോട്ട തടാക സംരക്ഷണ പ്രവർത്തനങ്ങളിലും താലൂക്ക് ആശുപത്രിയുടെ വികസന കാര്യത്തിലും തികഞ്ഞ അനാസ്ഥയാണ്. എടുത്തു പറയത്തക്ക ഒരു വികസനവും മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. വർഷങ്ങളായി ബജറ്റിൽ ഇടം പിടിക്കുന്ന പദ്ധതികൾ പോലും നടപ്പാക്കാൻ എം എൽ എ ആർജവം കാട്ടുന്നില്ലെന്നും ഇനി ഒരിക്കൽ കൂടി മത്സരിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവുള്ളതിനാലാണ് വികസന കാര്യത്തിൽ കോവൂർ കുഞ്ഞുമോൻ ശ്രദ്ധ ചെലുത്താത്തതെന്നും വിമർശനം വന്നു. മണ്ഡലം സി പി ഐ ഏറ്റെടുക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യം ഉയർന്നു. എൽ ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ സ്ഥാനം സി പി ഐക്കാണെങ്കിലും മുന്നണി സംവിധാനത്തിലെ പല കാര്യങ്ങളും കൺവീനർ അറിയാറില്ലെന്നും ആക്ഷേപം വന്നു. ഇടതുമുന്നണി സംവിധാനത്തെ മണ്ഡലത്തിൽ സി പി എം ഹൈജാക്ക് ചെയ്തതായും പോലീസ് സ്റ്റേഷനുകളിൽ പോലും സി പി ഐ നേതാക്കന്മാർക്ക് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയാണുള്ളതെന്നും വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.